രണ്ട് സർവകലാശാല വൈസ് ചാൻസലർമാരെ ഗവർണർ പുറത്താക്കി കാലിക്കറ്റ് സംസ്കൃതം സർവകലാശാല വിസിമാരെയാണ് പുറത്താക്കിയത് ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വിസിമാരുടെ കാര്യത്തിൽ അഭിപ്രായവും തേടി പത്ത് ദിവസത്തിനകം വി സിമാർ സ്ഥാനം ഒഴിയണമെന്ന് ഗവർണർ നിർദ്ദേശം നൽകി സി ചട്ടം കാറ്റിൽ പറത്തിക്കൊണ്ട് സർക്കാർ നിയമിച്ച വൈസ് ചാൻസലർമാരെയാണ് സംസ്ഥാന ഗവർണർ ഹിയറിംഗിലൂടെ പുറത്താക്കിയത് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എ കെ ജയരാജ് സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ബി നാരായൺ എന്നിവരെയാണ് അയോഗ്യരെന്ന് ഗവർണർ കണ്ടെത്തിയത് ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർമാരെ പുറത്താക്കുന്നതിൽ യു ജി സി അഭിപ്രായം തേടിയിട്ടുണ്ട് കാലിക്കറ്റ് സംസ്കൃതം സർവകലാശാല വൈസ് ചാൻസലർമാരെ അയോഗ്യരായി കണ്ടെത്തിയതോടെ സ്ഥാനമൊഴിയാൻ ഗവർണർ നിർദ്ദേശം നൽകുകയായിരുന്നു പത്ത് ദിവസത്തിനകം ബി തൽസ്ഥാനങ്ങൾ ഒഴിയണം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വൈസ് ചാൻസലർമാർ സ്ഥാനത്ത് തുടരാൻ അർഹരല്ലെന്നും നടപടിയെടുക്കുമെന്നും ചാൻസലർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു യു ജി സി അറിയിപ്പ് രേഖാമൂലം ലഭിച്ച ശേഷം പുറത്താക്കൽ നടപടിയിലേക്ക് കടക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതിയാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ നാല് വി സിമാരുടെ ഹിയറിംഗ് രാജ്ഭവനിൽ നടന്നത് യോഗത്തിൽ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ സജി ഗോപിനാഥ് നേരിട്ടും കാലിക്കറ്റ് സംസ്കൃത വൈസ് ചാൻസലർമാർക്ക് വേണ്ടി അഭിഭാഷകരും ഹാജരായി ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ മുബാരക് പാഷ ഹിയറിംഗിന് എത്തിയതെന്നുമില്ല ഹിയറിംഗിന് ശേഷവും വി സിമാർക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനം തിരുവനന്തപുരം